പ്രിയപ്പെട്ട കുട്ടികളെ, എയർ കണ്ടീഷനിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾ എയർ വോളിയം സിസ്റ്റത്തെ സംബന്ധിച്ചാണ്. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം കോൺസ്റ്റന്റ് എയർ വോളിയം സിസ്റ്റങ്ങളായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് വേരിയബിൾ എയർ വോളിയം സിസ്റ്റമാണ്. ഇത് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇതിൽ നമുക്കറിയാം ഇവാപറേറ്ററിൽ നിന്നും വരുന്ന തണുത്ത റെഫ്രിജറന്റ് നേരെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലേക്ക് വന്ന് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലെ വായുവിനെ തണുപ്പിക്കുന്നു. തണുപ്പിച്ചതിന് ശേഷം ആ വായുവാണ് റൂമിലേക്ക് ഡക്റ്റ് വഴി സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ എയറിന്റെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന വായുവിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനായി ഒരു മോഡുലേറ്റിംഗ് മോട്ടോർ ഉണ്ടായിരിക്കുന്നതാണ്. ഇതാ ഇൻഡക്ഷൻ VAV ടെർമിനൽ എന്ന് നമ്മൾ പറയും. ഇത് നമുക്ക് എത്ര അളവിലാണ് വായു റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള അളവ് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് വായു എത്ര വേണം എന്നുള്ളത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിന് വളരെ കൂടുതൽ പ്രത്യേകതകളുണ്ട്. ഇത് റിട്ടേൺ വായു വലിച്ചെടുത്ത് ഫിൽറ്റർ ചെയ്ത് ബ്ലോവർ വഴി റൂമിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്ത പോയിന്റിൽ ഇത് സപ്ലൈ പോയിന്റ് ആണ്, ഇത് മറ്റൊരു സപ്ലൈ പോയിന്റ് ആണ്. സപ്ലൈ ചെയ്യുന്ന അളവ് നമുക്ക് ഈ ഇൻഡക്ഷൻ VAV വേരിയബിൾ എയർ വോളിയം ടെർമിനൽ വഴി നമുക്ക് ഇവിടെ നിന്ന് നിയന്ത്രിക്കാവുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇത് സാധാരണ സിസ്റ്റത്തെ അപേക്ഷിച്ച് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇത് VAV സിസ്റ്റത്തിൽ വരുന്ന ഒരു രീതിയാണ്. അതായത് വേരിയബിൾ എയർ വോളിയം എന്ന് പറയുന്നത് ഹീറ്റിംഗ്, വെന്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് HVAC എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. ഇതിൽ മോഡുലേറ്റിംഗ് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വായുവിന്റെ അളവ് നിയന്ത്രിക്കാവുന്നത്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിനെ മറ്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് തേയ്മാനം വളരെ കുറവായിരിക്കും. വെയർ ആൻഡ് ടെയർ, അതേപോലെ കംപ്രസറിന്റെ എന്താണ് സ്പീഡ് നിയന്ത്രിക്കാനുള്ള ഒരു യൂണിറ്റ് കൂടി ഇതിനകത്ത് ഉണ്ട്. ആയതിനാൽ റെഫ്രിജറന്റ് ആവശ്യത്തിനനുസരിച്ച് മാത്രമേ റെഫ്രിജറേറ്റിംഗ് പ്ലാന്റിൽ നിന്നും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന തേയ്മാനം വളരെ കുറയ്ക്കാം. രണ്ടാമത്തത്, ഇത് എനർജി സേവിംഗ്. അതായത് നമുക്ക് ആവശ്യമുള്ള അതേ ടെമ്പറേച്ചറിൽ വായുവിനെ സപ്ലൈ ചെയ്യുന്നത് കൊണ്ടും റൂമിൽ വളരെ കൃത്യമായ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടും ഈ സിസ്റ്റത്തിൽ എനർജി സേവിംഗ് ഒരുപാടുണ്ട്. മറ്റൊന്ന്, ഇതിന്റെ ഡീഹ്യൂമിഡിഫിക്കേഷൻ ലെവൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വായുവിലുള്ള ജലബാഷ്പത്തെ നീക്കം ചെയ്യുന്നതാണ് എന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചതാണ്. ഇവിടെ വായുവിന്റെ അളവ് കൺട്രോൾഡ് ആയതിനാൽ കൂടുതൽ സമയം ഇവാപറേറ്റിംഗ് പോയിന്റുമായി വായുവിന് ബന്ധമുണ്ടാകുന്നത് കൊണ്ട് വായു വളരെ തണുക്കുകയും അതിനുള്ളിലുള്ള അധികമായ ജലബാഷ്പം നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ഡീഹ്യൂമിഡിഫിക്കേഷൻ ലെവൽ നമുക്ക് കൃത്യമായി കൺട്രോൾ ചെയ്യാം. അതെല്ലാമാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത. ആയതുകൊണ്ട് ഇത് ഏറ്റവും നൂതനമായ ഒരു എയർ കണ്ടീഷനിങ് രീതി ആണ്. അടുത്തതായി ഈ ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ, അല്ലെങ്കിൽ VROF എന്ന് അറിയപ്പെടുന്നത്. ഇത് പേര് കേൾക്കുന്നത് പോലെ റെഫ്രിജറന്റിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. ഇത് 1982 ജപ്പാനിലെ ഡെയ്ക്കൺ എന്ന ഒരു എയർ കണ്ടീഷനിങ് കമ്പനിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ സിസ്റ്റം. ഇതും HVACയിൽ വരുന്ന ഒരു ഭാഗമാണ്. ഹീറ്റിംഗ്, വെന്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ വരുന്ന ഒരു ഭാഗമാണ് വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ സിസ്റ്റം. ഇതിൽ ഒരു ഔട്ട്ഡോർ യൂണിറ്റും മൾട്ടിപ്പിൾ ഇൻഡോർ യൂണിറ്റുകളും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ ഉള്ളത്. ഇതാണ് ഇതിന്റെ ഔട്ട്ഡോർ യൂണിറ്റ്. അത് നമ്മൾ OU എന്ന് പറയും, ഒരു ഔട്ട്ഡോർ യൂണിറ്റ്. ഇൻഡോർ യൂണിറ്റുകൾ വ്യത്യസ്തങ്ങളായി കാണാം. ഒന്ന്, ഇൻഡോർ യൂണിറ്റ് 1, ഇൻഡോർ യൂണിറ്റ് 2, ഇൻഡോർ യൂണിറ്റ് 3, ഇൻഡോർ യൂണിറ്റ് 4 എന്നിങ്ങനെ. ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്നും നമുക്ക് ലിക്വിഡ് റെഫ്രിജറന്റ് വരുന്ന ലൈനാണ് ഈ L എന്ന് എഴുതിയിരിക്കുന്നത്. അതേപോലെ റൂമിൽ ചൂടായതിനു ശേഷം പോകുന്ന വാതകം, അതായത് ഗ്യാസ് റെഫ്രിജറന്റ് പോകുന്ന ലൈനാണ് ഈ ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ എല്ലാം ഔട്ട്ഡോർ യൂണിറ്റുമായി കണക്ട് ചെയ്യുന്നു. ഔട്ട്ഡോർ യൂണിറ്റിൽ കംപ്രസർ, കണ്ടൻസർ എന്നിവയാണ് ഉണ്ടായിരിക്കുക. ഇൻഡോർ യൂണിറ്റിലെ ഒരു പ്രധാന ഘടകം നമുക്കറിയാം ഇവാപറേറ്റർ ആയിരിക്കും.
അപ്പോൾ ഇത്രയുമാണ് ഈ വേരിയബിൾ റഫ്രിജറന്റ് ഫ്ലോയുടെ ഘടകങ്ങൾ. ഇനി ഇതിൽ സാധാരണ നമ്മളെ കൺവെൻഷണൽ സിസ്റ്റത്തിൽ റെഫ്രിജറന്റിന്റെ ഫ്ലോ നമുക്ക് ഒരു തരത്തിലും റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. സിസ്റ്റത്തിന്റെ ലോഡിനനുസരിച്ച് റെഫ്രിജറന്റിന്റെ ഫ്ലോ ഒരേ സ്പീഡിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ഈ സിസ്റ്റത്തിൽ നമുക്ക് റെഫ്രിജറന്റിന്റെ എത്രയാണോ ലോഡ് അതിനനുസരിച്ച് നമുക്ക് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇതിന്റെ മെയിൻ്റനൻസ് ചെലവ്, അതേപോലെ റണ്ണിങ് എക്സ്പെൻസ്, അതായത് ഇത് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനുള്ള ചെലവ് എന്നിവ ഗണ്യമായി നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ഇതിലെ ടെമ്പറേച്ചർ കൺട്രോൾ, ഓരോ ഇൻഡോർ യൂണിറ്റ് വെച്ചിരിക്കുന്ന റൂമിലെ ടെമ്പറേച്ചർ കൺട്രോൾ നമുക്ക് വളരെ കൃത്യമായി നടത്താം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ. വിവിധ എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ഓരോന്നിനെ നമ്മൾ വിശദമായി പഠിക്കുകയാണ്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിൻഡോ എയർ കണ്ടീഷനെ കുറിച്ചാണ്. എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് വിൻഡോ എയർ കണ്ടീഷണർ എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരു ജനലിന്റെ രീതിയിലുള്ള ഒരു ഹോള് തുളച്ച് അതിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. നമുക്കറിയാം ഒരു എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, അതേപോലെ ഇവാപറേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഈ പറയുന്ന യൂണിറ്റുകളെ എല്ലാം ഒറ്റ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒറ്റ യൂണിറ്റിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന തരം എയർ കണ്ടീഷണറുകളാണ് വിൻഡോ എയർ കണ്ടീഷണർ എന്ന് പറയുന്നത്. ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇവാപറേറ്റർ ഉള്ള ഭാഗം ഉള്ളിലേക്കായും കംപ്രസറും കംപ്രസർ ഫാന്, കണ്ടൻസർ ഫാന് എന്നിവ ഉൾപ്പെടുന്ന ഭാഗം പുറത്തേക്കായിട്ടുമാണ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിന്റെ പാർട്സുകളെ പറ്റി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ട ചിത്രമാണ്. പരീക്ഷയ്ക്ക് ഈ ചിത്രം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഈ ചിത്രം ഒരുപാട് പ്രാവശ്യം പഠിച്ച് മനഃപ്പാഠമാക്കേണ്ടതാണ്. കൂടാതെ നമുക്ക് പ്രാക്ടിക്കലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. ആ പ്രാക്ടിക്കൽ ചെയ്യുന്നതിലേക്കായും ഈ ചിത്രത്തിന് ഏത് സമയവും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വിൻഡോ എസിയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവയും ഏതൊക്കെയെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. ആദ്യമായി നമ്മുടെ ഫ്രണ്ട് ഗ്രിൽ. ഫ്രണ്ട് ഗ്രിൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡെക്കറേറ്റീവ് പാർട്ടാണ്. ഇതായിരിക്കും റൂമിന് അകത്ത് നമ്മൾ നേരിട്ട് കാണുന്ന ഭാഗങ്ങൾ. ബാക്കിയെല്ലാം ഇതിന്റെ ഇത് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമതായി അഡ്ജസ്റ്റബിൾ ഡൂവേഴ്സ്. അഡ്ജസ്റ്റബിൾ ഡൂവേഴ്സ് എന്ന് പറയുന്നത് വായുവിന്റെ സഞ്ചാരത്തെ മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ്. ഇതാണ് അഡ്ജസ്റ്റബിൾ ഡൂവേഴ്സ് എന്ന് പറയുന്നത്. ഇതുവഴിയാണ് തണുത്ത വായു റൂമിന് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അടുത്ത ഭാഗമാണ് ഫിക്സഡ് ഡൂവേഴ്സ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഡൂവേഴ്സ് ഇതേപോലെ വായു സഞ്ചരിക്കാറുള്ളതാണ്. ഇതിൽ കൂടി റൂമിനകത്തുള്ള റിട്ടേൺ വായു സിസ്റ്റത്തിനകത്തേക്ക് കടക്കുന്നു. അടുത്തതായി എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടർ നമുക്കറിയാം വായുവിനെ ശുദ്ധീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്നതാണ് എയർ ഫിൽട്ടർ. ഇത് ഗ്രില്ലിന്റെ തൊട്ട് പുറകിലായി എയർ ഫിൽട്ടർ ഫിറ്റ് ചെയ്തിരിക്കും. അടുത്തതായി ഫിൻഡ് ഇവാപറേറ്റർ. ഇവാപറേറ്റർ എന്ന് പറയുന്നത് എയർ ഫിൽട്ടറിന്റെ തൊട്ട് പുറകിലായി ഉണ്ടായിരിക്കും. ഈ ഇവാപറേറ്ററിൽ വെച്ചാണ് വായു തണുക്കുന്നത്. അതായത് ഇവാപറേറ്ററിൽ റെഫ്രിജറന്റ്, തണുത്ത റെഫ്രിജറന്റ് വന്ന് നിൽക്കുന്ന ഭാഗമാണ്. അവിടെ തട്ടുന്ന വായു ആണ് തണുത്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിന്റെ പുറകിലായി ഇവാപറേറ്റർ ഫാൻ, ഇവാപറേറ്റർ ഫാനും ഉണ്ടായിരിക്കുന്നതാണ്. ഇവാപറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഇ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഇവാപറേറ്റർ പാൻ എന്ന് പറയുന്നത്. ഇവാപറേറ്റർ പാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂമിലുള്ള വായു തണുക്കുമ്പോൾ അധികമുള്ള മോയിസ്ചർ കണ്ടൻസ് ചെയ്യുകയും അങ്ങനെ കണ്ടൻസ് ചെയ്ത മോയിസ്ചർ ദ്രാവക രൂപത്തിൽ ഈ പാനിനകത്ത് ശേഖരിക്കപ്പെടുകയും അങ്ങനെ ശേഖരിക്കുന്ന വെള്ളം പുറത്തേക്ക് കണ്ടൻസ് ചെയ്ത് ഒഴുകുകയും ചെയ്യും. അങ്ങനെ ശേഖരിക്കുന്ന വെള്ളത്തെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പാത്രത്തിനാണ് നമ്മൾ ഇവാപറേറ്റർ പാൻ എന്നുള്ള പേര് പറയുന്നത്. അടുത്തതായി ഇതിനകത്ത് ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസ് കാപ്പിലറി ട്യൂബ് ആണ്. കാപ്പിലറി ട്യൂബ് ജി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കാപ്പിലറി ട്യൂബ്. കാപ്പിലറി ട്യൂബ് അതിന് ശേഷം അതിന്റെ കണ്ടൻസർ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതാണ് കണ്ടൻസർ ഡ്രെയിൻ. ഈ കണ്ടൻസ് ചെയ്തിരിക്കുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിനുള്ള ഭാഗമാണ് കണ്ടൻസർ ഡ്രെയിൻ എന്ന് പറയുന്നത്.
അടുത്തതായി സ്റ്റെയിനർ. സ്റ്റെയിനർ എന്ന് പറഞ്ഞാൽ റെഫ്രിജറന്റിനകത്തുള്ള പൊടിപടലങ്ങളോ അതേപോലെ മോയിസ്ചറോ അങ്ങനെ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെയിനർ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്തതായി നമുക്കറിയാം സീൽഡ് കംപ്രസർ. കംപ്രസർ ആണ് ഇതിന്റെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ റെഫ്രിജറിനെ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ കംപ്രസർ എന്ന് പറയുന്നത്. അടുത്തതായി വെന്റ് ഡോർ. ഇതാണ് വെന്റ് ഡോർ. വെന്റ് ഡോർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പുറത്തു നിന്നും വായു എടുക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തു നിന്നും ഫ്രഷ് എയറിന് വേണമെങ്കിൽ വെന്റ് ഡോർ വഴി അകത്തേക്ക് എടുക്കാവുന്നതാണ്. അടുത്തതാണ് ഫാൻ മോട്ടോർ. ഫാൻ മോട്ടോർ എന്ന് പറയുന്നത് ഫാന്, അതായത് കംപ്രസറിന്റെ മുകളിൽ അടുത്തായി കണ്ടൻസറിനെ കൂൾ ചെയ്യുന്ന ഫാനും ഇവാപറേറ്ററിന്റെ മുന്നിലുള്ള ബ്ലോവറും രണ്ടും കൂടി ഒറ്റ മോട്ടോറിൽ ഫിറ്റ് ചെയ്തിരിക്കും. ഇതിനാണ് നമ്മൾ ഫാൻ മോട്ടോർ എന്ന് പറയുന്നത്. അതേപോലെ മുൻഭാഗ ഇവാപറേറ്ററിന് അടുത്തുള്ള ഭാഗത്തെ നമ്മൾ ബ്ലോവർ എന്നും പറയുന്നു. കണ്ടൻസറിന് അടുത്തുള്ള ഭാഗത്തെ നമ്മൾ കണ്ടൻസർ ഫാൻ എന്നും പറയുന്നു. കണ്ടൻസർ ഫാൻ ഇതാണ് ക്യൂ ആണ് കണ്ടൻസർ ഫാൻ എന്ന് പറയുന്നത്. ഈ എം ആണ് ബ്ലോവർ എന്ന് പറയുന്നത്. അതിനുശേഷം അതിന്റെ താഴെ കണ്ടിയ കണ്ടൻസർ ഫാൻ ഉണ്ട്. ഈ കണ്ടൻസർ ഫാൻ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുകളിൽ ഒരു റിംഗ് ഉണ്ട്. ഈ റിംഗിന് പറയുന്ന പേരാണ് സ്ലിംഗ് റിംഗ്. ഈ സ്ലിംഗ് റിംഗ് എന്താണ്? സ്ലിംഗർ റിംഗ് എന്ന് പറയും. ഈ സ്ലിംഗർ റിംഗ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ കണ്ടൻസേറ്റ് ആയി വരുന്ന ഒരു ഭാഗം ജലത്തെ ഈ സ്ലിംഗർ റിംഗ് തട്ടി കണ്ടൻസറിന് മുകളിലേക്ക് തെറുപ്പിക്കുകയും ആ കണ്ടൻസറിന് മുകളിലുള്ള വെള്ളം ഒരു പരിധി വരെ അതിൽ നിന്ന് താപം സ്വീകരിച്ച് ഇവാപറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നല്ല രീതിയിലെ കൂളിംഗ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു പാർട്ട് ഇവിടെ നിന്നുള്ള കണ്ടൻസേറ്റ് ജലത്തെയും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പി എന്ന് പറയുന്ന സ്ലിംഗർ റിംഗ്. ഈ സ്ലിംഗർ റിംഗ് ഫാനിനെ ചുറ്റിക്കൊണ്ട് ഒരു റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് കണ്ടൻസർ ഫാൻ കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇൻസുലേറ്റഡ് പോർഷൻ. ഇൻസുലേറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് ഇത്രയും യൂണിറ്റ് ഔട്ടറിലും ഈ യൂണിറ്റ് ഇന്നറിലും ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് തമ്മിലുള്ള ഒരു പാർട്ടീഷൻ ആയിട്ടാണ് ഇൻസുലേറ്റഡ് പോർഷൻ എന്ന് പറയുന്നത്. അതായത് കണ്ടൻസറിൽ നിന്നുള്ള ചൂട് ഒരു കാരണവശാലും റൂമിന് അകത്തേക്ക് എത്തിപ്പെടാൻ പാടില്ല. അടുത്തത് എക്സോസ്റ്റ് ഡോർ. എക്സോസ്റ്റ് ഡോർ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂമിലുള്ള വായുവിനെ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഒഴുക്കി കളയാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന പാർട്ടാണ് എക്സോസ്റ്റ് ഡോർ. ഇത്രയുമാണ് ഒരു വിൻഡോ എയർ കണ്ടീഷണറിന്റെ പാർട്സുകൾ. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഓരോ ഭാഗത്തെയും വിശദമായി നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് ഇതിനുള്ള വായുവിന്റെ സഞ്ചാരവും അതേപോലെ ഇതിനുള്ള റെഫ്രിജറന്റ് ഫ്ലോയും ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് വായുവിന്റെ സഞ്ചാരം നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ബ്ലോവർ ഫിൽട്ടറിൽ കൂടി വായുവിനെ വലിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നു. ഇതാണ് ഹോട്ട് എയർ ഇൻ എന്ന് പറയുന്നത്. അതായത് റൂമിലുള്ള ഈ ഭാഗമാണ് നമ്മുടെ റൂം, ഈ ഭാഗമാണ് നമ്മുടെ ഔട്ട്സൈഡ്. റൂമിലുള്ള ചൂട് കൂടിയ വായുവിനെ ബ്ലോവർ വലിച്ചെടുത്ത് ഇവാപറേറ്ററിൽ കൂടി വലിച്ചെടുത്ത് ഇവാപറേറ്ററിൽ നിന്ന് തണുത്തതിന് ശേഷം ഈ വായുവിനെ ഔട്ട്ഡോർ കോൾഡ് എയർ ഔട്ട് അതായത് പുറത്തേക്ക് തണുത്ത വായുവിനെ തള്ളി വിടുന്നു, റൂമിനകത്തേക്ക് തള്ളി വിടുന്നു. ഇത് ലൂവേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വരുന്ന വായുവിന്റെ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹോട്ട് എയർ എന്ന് പറഞ്ഞാൽ റൂമിലുള്ള ചൂടുവായു, ചൂടുവായുവിനെ ഫിൽട്ടർ വഴി കടത്തി ബ്ലോവർ ഇവാപറേറ്ററിൽ കൂടി തണുപ്പിച്ചതിന് ശേഷം തിരിച്ച് കോൾഡ് എയർ ആയി റൂമിലേക്ക് തന്നെ കടത്തിവിടുന്നു. ഈ രീതിയിലാണ് നമ്മുടെ ഇതിനകത്തുള്ള വായു സഞ്ചാരം, തണുത്ത വായുവിന്റെ സഞ്ചാരം. അടുത്തത് ഇവിടെ ഹോട്ട് എയർ എന്ന് പറയുന്നത് കണ്ടൻസറിനെ കൂൾ ചെയ്യാനായി ഇത് കണ്ടൻസർ ഫിൻ ടൈപ്പ് എയർ കൂൾഡ് കണ്ടൻസർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടൻസറിനെ കൂൾ ചെയ്യാനായി കണ്ടൻസർ ഫാൻ, കണ്ടൻസർ പുറത്തു നിന്നുള്ള വായുവിനെ വലിച്ചെടുത്ത് കണ്ടൻസറിനെ തണുപ്പിച്ച് അതിനുശേഷം അതേ വായുവിനെ തന്നെ വീണ്ടും പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ കണ്ടൻസർ അതേപോലെ കുറഞ്ഞൊരു പാർട്ട് വായു ഇതിന്റെ കംപ്രസറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വായു നേരെ വന്ന് ഫാൻ തന്നെ കണ്ടൻസറിന്റെ ഭാഗവും കൂൾ ചെയ്ത് ഇതിനെ പുറത്തേക്ക് വിടുന്നു. വരുന്ന എയർ പുറത്ത് അങ്ങനെ പുറത്തേക്ക് പോകുന്ന ചൂട് കണ്ടൻസറിന്റെ കൂടെ ചൂടെടുത്ത് വളരെ കൂടിയ അളവിലുള്ള താപമുള്ള വായുവായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഇത്രയുമാണ് ഇതിന്റെ വായു സഞ്ചാരം. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഇതിലെ റെഫ്രിജറന്റ് ഏത് രീതിയിലാണ് പോകുന്നത് എന്നാണ്. റെഫ്രിജറന്റ് സഞ്ചാരം പഠിക്കുന്നതിനായി ആദ്യമായി നമ്മൾ സ്റ്റാമ്പ് തുടങ്ങുന്നത് കംപ്രസറിൽ നിന്നാണ്. ഇവാപറേറ്ററിൽ നിന്നും ചൂട് കൂടിയ റെഫ്രിജറന്റ് വാതകം നേരെ കംപ്രസർ വലിച്ചെടുക്കുന്നു. ഇവാപറേറ്ററിൽ നിന്നും കംപ്രസർ നേരെ വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്തതിന് ശേഷം കംപ്രസർ ഇതിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്താൽ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ
വാതകമായിരിക്കും. ഈ വാതകം നേരെ ഈ പൈപ്പ് വഴി കണ്ടൻസറിലേക്ക് എത്തുന്നു. കണ്ടൻസർ എയർ കൂൾഡ് ഫിൻ ടൈപ്പ് കണ്ടൻസർ ആണ്. അതുകൊണ്ട് ഇതിൽ വെച്ച്, കണ്ടൻസറിൽ വെച്ച് ഇത് ദ്രാവകമാകുന്നു. ദ്രാവകമായ റെഫ്രിജറന്റ് ഇതിന്റെ താഴെ കൂടി ഒഴുകി സ്റ്റെയിനറിൽ വരുന്നു. സ്റ്റെയിനറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പൊടിപടലങ്ങളോ മറ്റെന്തെങ്കിലും ഇമ്പ്യൂരിറ്റിയോ ഈ റെഫ്രിജറന്റിൽ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നീക്കം ചെയ്ത് ഇതിനെ കാപ്പിലറി ട്യൂബിലേക്ക് കടത്തിവിടുന്നു. കാപ്പിലറി ട്യൂബ് ആണ് ഈ ജി എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാപ്പിലറി ട്യൂബാണ് ഇതിന്റെ എക്സ്പാൻഷൻ ഡിവൈസ്. കാപ്പിലറി ട്യൂബിൽ നിന്നും റെഫ്രിജറന്റ് പിൻഡ് ഇവാപറേറ്ററിലേക്ക് കടക്കുന്നു. ഇവാപറേറ്ററിൽ കടക്കുമ്പോൾ ഈ റൂമിൽ നിന്നുള്ള വായുവിന്റെ ചൂട് കൊണ്ട് ഈ റെഫ്രിജറന്റ് വീണ്ടും ചൂടാവുകയും അത് വീണ്ടും കംപ്രസർ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇതിനകത്തുള്ള റെഫ്രിജറന്റ് ഫ്ലോ. ഒരിക്കൽ കൂടി പറയാം, ഇവാപറേറ്ററിൽ നിന്നും ചൂടുള്ള റെഫ്രിജറന്റിനെ കംപ്രസർ വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്ത് കംപ്രസർ കംപ്രസ് ചെയ്ത് അതിനെ രണ്ടാമത് പ്രഷർ കൂട്ടി വീണ്ടും കണ്ടൻസറിലേക്ക് അയക്കുന്നു. കണ്ടൻസറിൽ വെച്ച് ഇത് വായുവിന്റെ ഒഴുക്ക് മുഖാന്തരം തണുത്ത് ദ്രാവകമായി ആ ദ്രാവകത്തിനെ സ്ട്രെയിനറിൽ വന്ന് കാപ്പിലറി ട്യൂബായി എക്സ്പാൻഷൻ ഡിവൈസിൽ കൂടി കടന്ന് വീണ്ടും ഇവാപറേറ്ററിലേക്ക് വരുന്നു. ഇതാണ് ഇതിന്റെ റെഫ്രിജറന്റ് സഞ്ചാരം. പിന്നീട് നമുക്കിനി പറയാനുള്ളത്, ഇത്രയും യൂണിറ്റുകൾ എല്ലാം കൂടി ഒറ്റ യൂണിറ്റിനകത്ത് അസംബിൾ ചെയ്തതായിരിക്കും വിൻഡോ എയർ കണ്ടീഷണർ. അപ്പോൾ നമുക്ക് വിൻഡോ എയർ കണ്ടീഷണറിനെ മെയിൻ്റനൻസിനായോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായോ എടുത്തു മാറ്റേണ്ടി വരികയാണെങ്കിൽ ഈ യൂണിറ്റുകൾ മൊത്തമായി നമുക്ക് എടുത്തു മാറ്റേണ്ടതായി വരും. ഇപ്പോൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, ഈ ഇതിന്റെ ഉപയോഗം വളരെ കുറവാണ്. എന്നാൽ വിദേശ രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിന് ഇപ്പോഴും ഒരുപാട് ഉപയോഗമുണ്ട്. അവിടെയെല്ലാം ഇപ്പോഴും ഇത് തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അടുത്ത വിഭാഗത്തിൽപ്പെട്ടതാണ് സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ എന്ന് പറയുന്നത്. അത് അടുത്ത ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ പഠിച്ചതിന് ശേഷം നമുക്ക് വിൻഡോ എയർ കണ്ടീഷണർ, സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സ്പ്ലിറ്റ് എയർ കണ്ടീഷണറിന് വിൻഡോ എയർ കണ്ടീഷണറിന് മുകളിലുള്ള അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്രയുമാണ് വിൻഡോ എയർ കണ്ടീഷണറെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വേണ്ടത് ഇതിന്റെ ചിത്രവും അതേപോലെ ഇതിന്റെ പാർട്ടുകളും നിങ്ങൾ കൃത്യമായി വരച്ച് എടുത്ത് നിങ്ങളുടെ അധ്യാപകനെ കാണിക്കേണ്ടതാണ്. കൂടാതെ പരീക്ഷയ്ക്ക് ഇത് വിൻഡോ എയർ കണ്ടീഷണർ വരച്ച് അതിന്റെ പ്രവർത്തനം വിവരിക്കുക എന്ന് പറഞ്ഞ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇത് വരച്ച് പഠിക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകനുമായി സംസാരിച്ച് അത് ദൂരീകരിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.